എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ സമാന്തര ശ്രേണിയിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന തുകകളും പദങ്ങളുമാണ്. നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബീജഗണിതം എന്ന പാഠത്തിൽ നമ്മൾ അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുകയെപ്പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പഠിച്ചിട്ടുള്ളത്? അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ നടുവിലത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങ് കിട്ടും. അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ നടുവിലത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങ് കിട്ടുമെന്നാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ആദ്യത്തെ മൂന്ന് എണ്ണൽ സംഖ്യ എടുക്കുകയാണ്, ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് എടുക്കുന്നു. ഈ സംഖ്യകളുടെ മൂന്ന് പദങ്ങൾ ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും എടുത്ത്. ഈ സംഖ്യകളുടെ തുക നമുക്ക് എത്ര എന്ന് കിട്ടും? ആറെന്ന് കിട്ടും അല്ലേ. ഇതെന്ന് പറയുന്നത് ഈ നടുവിലത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെന്നാണ്. നടുവിലത്തെ സംഖ്യ ഏതാണ്? രണ്ട്. രണ്ടിൻ്റെ മൂന്ന് പടങ്ങെന്ന് പറയുമ്പം ആറ്, ശരിയല്ലേ. അടുത്ത് നമുക്ക് രണ്ടും മൂന്നും നാലും ഒന്ന് എടുത്ത് നോക്കിയാലോ. രണ്ട് അധികം മൂന്ന് അധികം നാല് സമം ഒൻപത് എന്ന് കിട്ടും അല്ലേ. ഇത് നമുക്ക് നോക്കാം, നടുവിലത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങാണോ എന്ന്. നടുവിലത്തെ സംഖ്യ മൂന്ന്, മൂന്നേ ഗുണം മൂന്ന് ഒൻപത്. അടുത്തത് മൂന്ന് നാലും അഞ്ചും എടുത്താലോ. മൂന്ന് അധികം നാല് അധികം അഞ്ച് സമം അഞ്ച് നാല് ഒൻപത്, ഒൻപത് മൂന്ന് പന്ത്രണ്ട്. നടുവിലത്തെ സംഖ്യ എത്രയാണ്? നാല്. മൂന്ന് മടങ്ങെന്ന് പറയുമ്പം നാലേ ഗുണം മൂന്ന് പന്ത്രണ്ട് എന്ന് കിട്ടും അല്ലേ. അതായത് അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? നടുവിലത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്തടുത്തുള്ള അഞ്ച് എണ്ണൽ സംഖ്യകൾ എടുത്താൽ ഈ അതിനകത്തും അഞ്ച് സംഖ്യകളുടെ നടുവിലൊരു സംഖ്യയല്ലേ, ആ സംഖ്യയുടെ അഞ്ച് മടങ്ങായിരിക്കും ഈ സംഖ്യകളുടെ തുകയായിട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ സമാന്തര ശ്രേണിയിലെ പദങ്ങളെന്ന് പറയുന്നത് എക്സ് എന്നെടുത്ത്. അപ്പം നമുക്ക് അടുത്ത പദം ഏതായിരിക്കും? അടുത്ത സമാന്തര ശ്രേണിയിലെ പദം എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാവും എക്സ് പ്ലസ് വൺ ആയിരിക്കും. അടുത്തടുത്ത മൂന്ന് പദങ്ങൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എടുത്താൽ അടുത്ത പദം ഏതാണ്? അടുത്ത പദം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. ഇതിന് തൊട്ട് പുറകിലുള്ള നമ്പർ ഏതായിരിക്കും? എക്സ് മൈനസ് വൺ ആയിരിക്കും അല്ലേ, എക്സ് മൈനസ് വൺ. അപ്പം അടുത്തടുത്ത മൂന്ന് പദങ്ങൾ നമ്മൾ സമാന്തര ശ്രേണിയിൽ മൂന്ന് പദങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെയായിരിക്കും എടുക്കുന്നത്? എക്സ് മൈനസ് വണ്ണും എക്സും എക്സ് പ്ലസ് വണ്ണും എടുത്ത്. ഇതിൻ്റെ തുകയൊന്ന് കണ്ടു നോക്കാം. എക്സ് മൈനസ് ഒന്ന് അധികം എക്സ് അധികം എക്സ് പ്ലസ് ഒന്ന് സമം മൈനസ് വണ്ണും പ്ലസ് വണ്ണും ക്യാൻസലായി പോവും. എക്സ് അധികം എക്സ് അധികം എക്സ് മൂന്ന് എക്സ് എന്ന് കിട്ടും. അതായത് നടുവിലത്തെ പകുതിയുടെ നടുവിലത്തെ സംഖ്യയുടെ മൂന്ന് മടങ്ങ്. ഇനി നമ്മൾ അഞ്ച് സംഖ്യകൾ എടുത്ത് നോക്കാം. ആദ്യം എക്സ് എടുത്ത് നമ്മൾ എക്സ് പ്ലസ് വൺ എടുത്ത് എക്സ് പ്ലസ് ടു എടുത്ത് പുറകിൽ നമ്മൾ എക്സ് മൈനസ് വണ്ണും എക്സ് മൈനസ് ടു എടുക്കും. അടുത്തടുത്ത അഞ്ച് എണ്ണൽ സംഖ്യകളെ നമ്മൾ എക്സ് മൈനസ് ടു എക്സ് മൈനസ് വൺ എക്സ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു എന്നെടുക്കുന്നു. ഇവരുടെ തുകയൊന്ന് കണ്ടു നോക്കാം. എക്സ് മൈനസ് രണ്ട് അധികം എക്സ് മൈനസ് ഒന്ന് അധികം എക്സ് അധികം എക്സ് പ്ലസ് വൺ അധികം എക്സ് പ്ലസ് ടു. ഇവിടെയും മൈനസ് ടുവും പ്ലസ് ടുവും ക്യാൻസലായി പോവും, മൈനസ് വൺ പ്ലസ് വണ്ണും ക്യാൻസലായി പോവും. എക്സ് അധികം എക്സ് അധികം എക്സ് അധികം എക്സ് അധികം എക്സ് എത്രയാണ്? അഞ്ച് എക്സ് എന്ന് കിട്ടും. അതായത് നടുവിലത്തെ സംഖ്യ ഏതാണ് ഇവിടെ? ഇവിടെ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ എക്സിൻ്റെ അഞ്ച് മടങ്ങാണ് നമുക്ക്. അതുപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് ജോഡി സ്ഥാനങ്ങളുടെ തുകയെന്ന് തുല്യമാണെങ്കിൽ ആ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. എങ്ങനെയാണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് ജോഡി സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ ആ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും എന്തായിരിക്കും? തുല്യമായിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളൊരു സമാന്തര ശ്രേണി എടുക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ആറ് പദങ്ങൾ എടുക്കും നമ്മൾ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിലുള്ള തുകയെന്ന് പറയുന്നതും രണ്ടാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള തുകയെന്ന് പറയുന്നതും മൂന്നാം പദവും നാലാം പദവും തമ്മിലുള്ള തുകയെന്ന് പറയുന്നതും തുല്യമായിരിക്കും. അതായത് ഒന്ന് അധികം ആറ് സമം രണ്ട് അധികം അഞ്ച് സമം മൂന്ന് അധികം നാലായിരിക്കും അല്ലെ. ഇവിടെ അങ്ങനെയല്ലേ, ഒന്ന് അധികം ആറ് ഏഴെന്ന് കിട്ടും, അഞ്ച് അധികം രണ്ട് ഏഴെന്ന് കിട്ടും, മൂന്ന് അധികം നാലും ഏഴെന്ന് കിട്ടും അല്ലേ. നമുക്ക് വേറൊരു സമാന്തര ശ്രേണി നമുക്കൊന്ന് എഴുതി നോക്കാം. എട്ട്
8 കൂടെ 3 കൂട്ടുമ്പോൾ 11 11 കൂടെ 3 കൂട്ടുമ്പോൾ 14 14 കൂടെ 3 കൂട്ടുമ്പോൾ 17 20 23 അങ്ങനെയാണെങ്കിൽ 8 അധികം 23 എന്ന് പറയുന്നതും 8 അധികം 23 ആദ്യ പദം അധികം ആറാം പദം എന്ന് പറയുന്നത് എത്രയായിരിക്കും 31 എന്ന് കിട്ടും അടുത്ത രണ്ടാം പദവും നാലാം പദവും തമ്മിലുള്ള തുക 11 അധികം 20 എന്ന് പറയുന്നത് 31 എന്ന് കിട്ടും മൂന്നാം പദവും നാലാം പദവും തമ്മിലുള്ള തുക 14 അധികം 17 എന്ന് പറയുന്നത് 31 എന്ന് കിട്ടും അപ്പം ഒരു സമാന്തര ശ്രേണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആറ് പദങ്ങളുള്ള ഇപ്പോൾ എട്ട് പദങ്ങളായിരുന്നെങ്കിലോ എട്ട് പദങ്ങളായിരുന്നെങ്കിൽ ആറ് ഏഴ് എട്ട് വരെ ഉണ്ടെന്നിരിക്കുക അപ്പം ഒന്നാം പദവും എട്ടാം പദവും തമ്മിലുള്ള തുകയും രണ്ടാം പദവും ഏഴാം പദവും തമ്മിലുള്ള തുകയും മൂന്നാം പദവും ആറാം പദവും തമ്മിലുള്ള തുകയും നാലാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള തുകയും എന്തായിരിക്കും തുല്യമായിരിക്കും നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം ഇതോട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം അഞ്ചും ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക 105 ശ്രേണി കണ്ടുപിടിക്കുക ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം അഞ്ചെന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക 105 എന്നും തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഈ ആദ്യത്തെ ആറ് പദങ്ങളെ ഒരേ തുക വരുന്ന എത്ര ജോഡികളാക്കാം മൂന്ന് ജോഡികളാക്കാം അല്ലേ നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് എന്ന് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് ജോഡികളാക്കാൻ അതായത് എക്സ് വൺ അധികം എക്സ് സിക്സ് അടുത്തത് എക്സ് ടു അധികം എക്സ് ഫൈവ് എക്സ് ത്രീ അധികം എക്സ് ഫോർ ഇത് മൂന്നും എന്തായിരിക്കും തുല്യമായിരിക്കും ആറ് പദങ്ങളുടെയും കൂടി തുകയെന്ന് പറയുന്നത് 105 അപ്പോൾ ഈ മൂന്ന് ജോഡി ഓരോ ജോഡിക്കും എത്രയായിരിക്കും തുക 105/3 അതായത് 35 അപ്പോൾ എക്സ് വൺ അധികം എക്സ് സിക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 35 ഇത് തമ്മിലുള്ള തുകയും 35 ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എക്സ് ത്രീ അധികം എക്സ് ഫോർ എന്ന് പറയുന്നത് 35 അപ്പം മൊത്തം തുകയെന്ന് പറയുന്നത് 105 ഇവിടെ ആദ്യ പദം എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട് ആദ്യ പദം 5 അപ്പോൾ എക്സ് വൺ അധികം എക്സ് സിക്സ് ആകുമ്പോൾ 35 നമുക്ക് ആദ്യ പദം 5 ഇട്ട് കൊടുക്കുന്നു 5 അധികം 6 പദം = 35 അങ്ങനെയാണെങ്കിൽ ആറാം പദം എത്രയായിരിക്കും 35 - 5 = 30 നമുക്കൊരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദവും കിട്ടി പിന്നോ അവസാനം ആറാമത്തെ പദവും കിട്ടി അല്ലേ രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ആറാമത്തെ പദം 30 കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊതുവ്യത്യാസം കാണുന്നത് എങ്ങനെയായിരുന്നു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 30 - 5 / പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 6 - 1 = 25/5 = 5 എന്ന് കിട്ടും അപ്പം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമുക്ക് 5 കിട്ടി അല്ലേ ഇനി നമുക്ക് സമാന്തര ശ്രേണി കണ്ടുപിടിക്കാമല്ലോ ആദ്യ പദം അറിയാം 5 അതിൻ്റെ കൂടെ 5 കൂടി കൂട്ടുമ്പോൾ 10 പത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം 5 കൂട്ടുമ്പോൾ 15 20 25 30 നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 28 കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അതിലൊന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതുക ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതുക ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ പദത്തിൻ്റെ 5 മടങ്ങായിരിക്കുമല്ലോ 30 ഇപ്പം നടുവിലത്തെ പദം നമ്മൾ ഈ 5 പദങ്ങളിനകത്ത് നടുവിലത്തെ പദം നമ്മൾ എക്സ് എന്നെടുക്കുകയാണ് അപ്പം ഈ എക്സിൻ്റെ 5 മടങ്ങായിരിക്കും എന്ത് ഈ പദങ്ങൾ 5 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് അല്ലേ അതായത് 5x = 30 അങ്ങനെയാണെങ്കിൽ ഈ നടുവിലത്തെ പദമായ x = എത്രയായിരിക്കും 30/5 = 6 അല്ലേ അപ്പം നടുവിലത്തെ പദം നമുക്ക് എത്ര എന്ന് കിട്ടി 6 കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സമാന്തര ശ്രേണി എഴുതാം പൊതുവ്യത്യാസം 1 പൊതുവ്യത്യാസം 1 സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം 1 നമ്മൾ എങ്ങനെ എഴുതും 6 കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 7 കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 8 നടുവിലത്തെ പദമല്ലേ അപ്പം
ആറിൽ നിന്ന് പോകുമ്പം അഞ്ച്, അഞ്ചിൽ നിന്ന് പോകുമ്പം നാല്. അപ്പം പൊതുവ്യത്യാസം ഒന്നായ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ടെന്ന് കിട്ടും. ഇനി പൊതുവ്യത്യാസം രണ്ടായാലോ, രണ്ടായാലും നമുക്ക് നടുവിലത്തെ സംഖ്യ എത്രയാണ്? ആറിന് കിട്ടി. ഈ ആറ് നടുവിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ഏത് സമാന്തര ശ്രേണി വേണമെങ്കിലും എഴുതാം. ഇവിടെ രണ്ട് പൊതുവ്യത്യാസമാണെങ്കിൽ ആറ്, ആറ് രണ്ട് എട്ട്, എട്ടും രണ്ടും പത്ത്. ഇവിടെ ആറിൽ നിന്ന് രണ്ട് പോയ നാല്, നാലിൽ നിന്ന് രണ്ട് പോയ രണ്ട്. അപ്പോൾ രണ്ട്, നാല്, ആറ്, എട്ട്, പത്ത് എന്ന് കിട്ടും. പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ്? പൊതുവ്യത്യാസം സമം രണ്ട്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട്. അടുത്ത പൊതുവ്യത്യാസം മൂന്നും ആയാൽ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് മൂന്നായ നമ്മളെങ്ങനെ എഴുതും? നടുവിലത്തെ പദം എന്ന് പറയുന്നത് ആറ്, ആറ് മൂന്ന് ഒൻപത്, ഒൻപത് മൂന്നും പന്ത്രണ്ട്. ആറിൽ നിന്ന് മൂന്ന് പോയാൽ മൂന്ന്, മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ മൂന്നിൽ നിന്ന് മൂന്ന് പോയ പൂജ്യം. അപ്പം പൂജ്യം, മൂന്ന്, ആറ്, ഒൻപത്, പന്ത്രണ്ട് എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം ഒന്നും ആദ്യത്തെ നാല് പദങ്ങളുടെ തുക നൂറുമാണ്. ശ്രേണിയിലെ ആദ്യത്തെ നാല് പദങ്ങൾ കാണുക. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം ഒന്നും തന്നിട്ടുണ്ട്. ആദ്യത്തെ നാല് പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് നൂറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഈ നാല് പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് നൂറ്. അപ്പം ഓരോ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ തുക തുല്യമായിരിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുക തുല്യമായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യ പദം അധികം നമുക്ക് എക്സ് ഫോർ, എക്സ് ത്രീ, എക്സ് ടു എന്നെടുക്കാം. എക്സ് ടു, എക്സ് വൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് വൺ അധികം എക്സ് ഫോർ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? നാല് പദങ്ങളുടെ തുക നൂറാണ്. അപ്പോൾ ഓരോന്നും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പം നൂറ് ഡിവൈഡ് ബൈ രണ്ട് സമം അൻപത് എന്ന് കിട്ടും. അപ്പം ആദ്യ പദവും നാലാം പദവും തമ്മിലുള്ള തുകയെന്ന് പറയുന്നത് അൻപതായിരിക്കും. രണ്ടാം പദവും മൂന്നാം പദവും തമ്മിലുള്ള തുകയെന്ന് പറയുന്നത് എത്രയായിരിക്കും? അൻപതായിരിക്കും. ഇവിടെ ആദ്യ പദം ഒന്നും തന്നിട്ടുണ്ട്. ഒന്ന് അധികം എക്സ് ഫോർ സമം അൻപത്. അങ്ങനെയാണെങ്കിൽ നാലാം പദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അൻപത് മൈനസ് ഒന്ന് സമം നാൽപ്പത്തി ഒൻപത്. അപ്പം നാലാം പദം നാൽപ്പത്തി ഒൻപത് കിട്ടി. ഇനി പൊതുവ്യത്യാസം കാണാം. പൊതുവ്യത്യാസം സമം സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒന്നാം പദം എത്രയാണ്? ഒന്ന്. അവസാന പദം നാൽപ്പത്തി ഒൻപത്. നാലാം പദം നാൽപ്പത്തി ഒൻപത് എന്നും കിട്ടി. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ഒൻപത് മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നാല് മൈനസ് ഒന്ന്. നാൽപ്പത്തി എട്ട് ഭാഗം മൂന്നെന്ന് കിട്ടും. ഒരു മൂന്ന് മൂന്ന്, ആറ് മൂന്ന്, പതിനെട്ട്, പതിനാറ്. പൊതുവ്യത്യാസം എത്ര എന്ന് കിട്ടി? പതിനാറെന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ നാല് പദങ്ങൾ എഴുതാമല്ലോ. പൊതുവ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്രേണിയിലെ ആദ്യത്തെ നാല് പദങ്ങൾ എഴുതാം. ഒന്ന്, ഒന്നാം പദം ഒന്നും തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ കൂടെ പതിനാറുകൂടെ കൂട്ടുമ്പം അടുത്ത രണ്ടാം പദം പതിനേഴ് കിട്ടും. പതിനേഴിൻ്റെ കൂടെ വീണ്ടും പതിനാറ് കൂട്ടുമ്പം മുപ്പത്തി മൂന്നെന്ന് കിട്ടും. അടുത്ത ലാസ്റ്റ് പദം എത്ര ഉണ്ട്? നാൽപ്പത്തി ഒൻപത്. മൂന്നാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത ഏത് നാല് പദങ്ങൾ എടുത്താലും രണ്ടറ്റത്തുമുള്ള പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് നടുക്കുള്ള രണ്ട് പദങ്ങളുടെ തുകയാണെന്ന് നമ്മൾ തെളിയിക്കണം. ഇങ്ങനെയാണ് ആദ്യത്തെ നാല് പദങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ടു ഡി, എക്സ് പ്ലസ് ത്രീ ഡി എന്നെടുക്കുന്നു. അടുത്തടുത്തുള്ള നാല് പദങ്ങൾ, ആദ്യ പദം എക്സ്, എക്സിൻ്റെ കൂടെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടുന്നു. എക്സിൻ്റെ കൂടെ രണ്ട് തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ മൂന്നാം പദം കിട്ടും. എക്സിൻ്റെ കൂടെ മൂന്ന് തവണ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ നാലാം പദം കിട്ടും. ഇങ്ങനെയാണെങ്കിൽ രണ്ടറ്റത്തുമുള്ള പദങ്ങളുടെ തുക, അതായത് എക്സ് അധികം എക്സ് പ്ലസ് മൂന്ന് ഡി എന്ന് പറയുന്നതും എക്സ് പ്ലസ് ഡി അധികം എക്സ് പ്ലസ് ടു ഡി എന്ന് പറയുന്നത് തുല്യമാണെന്ന് തെളിയിക്കണം. ആദ്യം നമുക്ക് ആദ്യ പദവും അവസാന പദവും നോക്കാം. എക്സ് അധികം എക്സ് പ്ലസ് ത്രീ ഡി സമം എക്സ് ടു എക്സ് അധികം ത്രീ ഡി. എക്സ് അധികം എക്സ് ടു എക്സ് അധികം ത്രീ ഡി എന്ന് കിട്ടും. അടുത്ത നടുക്കുള്ള പദങ്ങൾ എടുത്താൽ എക്സ് ഡി അധികം എക്സ് പ്ലസ് ടു ഡി സമം
2x d അധികം 2d 3d. അപ്പോൾ ആദ്യ പദവും അവസാന പദവും തമ്മിലുള്ള തുക 2x അധികം 3d എന്ന് കിട്ടി. അതുപോലെ തന്നെ മൂന്നാം പദവും നാലാം പദവും തമ്മിലുള്ള തുകയും 2x സമം 2x അധികം 3d എന്ന് കിട്ടി. അപ്പം നാല് പദ അടുത്തടുത്ത് ഏത് നാല് പദങ്ങൾ എടുത്താലും രണ്ടറ്റത്തുമുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് നടുക്കുള്ള രണ്ട് പദങ്ങളുടെ തുകയാണെന്ന് കിട്ടി. നാലാമത്തെ ചോദ്യം, ആദ്യത്തെ നാല് പദങ്ങളുടെ തുക 100 ആയ നാല് സമാന്തര ശ്രേണികൾ എഴുതുക. ആദ്യത്തെ നാല് പദങ്ങളുടെ തുക എത്രയാണ്? 100 ആയ നാല് സമാന്തര ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം. ഇവിടെ നാല് പദങ്ങളുടെ തുക 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പദത്തിൻ്റെയും അവസാനത്തെ പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഭാഗം 2 സമം 50 ആയിരിക്കും. അതുപോലെ തന്നെ നടുക്കളത്തെ രണ്ട് പദങ്ങളുടെയും തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് രണ്ടാം പദം അധികം മൂന്നാം പദം സമം എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ. നമ്മൾ തുക 50 വരുന്ന തുകയെന്ന് പറയുമ്പം 50 വരുന്ന ഏതൊക്കെ സംഖ്യകളുണ്ട്? 25 എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തടുത്ത പദങ്ങൾ വേണം അല്ലേ. അപ്പം 24 ഉം 26 ഉം എഴുതാം. അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ തുകയായിട്ട് വരുന്ന 24 ഉം 26 ഉം 50 ആണ്. അതുപോലെ 22 ഉം 28 ഉം ആഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. അതുപോലെ തന്നെ 18 ഉം 32 ഉം അല്ലേ. 18 ഉം 32 ഉം തുക എത്ര എന്ന് കിട്ടും? 50 എന്ന് കിട്ടും. അപ്പം 24 ഉം 26 ഉം ഈ സമാന്തര ശ്രേണിയുടെ നടുക്ക് വരികയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പദമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ അടുത്ത പദം ഏതായിരിക്കും? 28 വരും. ഇതിന് തൊട്ടിപ്പുറത്തുള്ള പദം ഏതായിരിക്കും? 22 വരും. അപ്പോൾ ഒരു സമാന്തര ശ്രേണി നമുക്ക് 22 24 26 28 എന്ന് കിട്ടി. ഇനി 22 ഉം 28 ഉം എടുക്കുവാണ്. 22 ഉം 28 ഉം എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ നടുക്കുള്ള രണ്ട് പദങ്ങളാണ്, രണ്ടാം പദവും മൂന്നാം പദവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 28 മൈനസ് 22 6 ആയിരിക്കുമല്ലോ. അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം 28 മൈനസ് 22 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ 6 വീതം എന്ത് ചെയ്യണം? 6 കൂട്ടണം. 28 അധികം 6 എന്ന് പറയുന്നത് 34 കിട്ടും. ഇവിടെ 22 മൈനസ് 6 എത്ര എന്ന് കിട്ടും? 16 എന്ന് കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 2. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 6. അടുത്ത 18 ഉം 32 ഉം എടുക്കുകയാണ്. നടുവിടുത്തെ പദം എന്ന് പറയുന്നത് 18 ഉം 32 ഉം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 32 മൈനസ് 18 14 എന്ന് കിട്ടും. അപ്പം 32 അധികം 14 46. ഇവിടെ 18 മൈനസ് 14 4. വേറെ ഏത് എഴുതാം? 20 അധികം 30 എഴുതാം അല്ലേ. 20 അധികം 30 സമം 50 ആണ്. ഇവിടെ നമ്മൾ 20 30 20 30 തമ്മിലുള്ള പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 10. 30 മൈനസ് 20 10. അപ്പോൾ 30 ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 40 എന്ന് കിട്ടും. ഇവിടെ 20 ൻ്റെ കൂടെ 10 കുറയ്ക്കുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ 4 സമാന്തര ശ്രേണികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 22 24 26 28. അടുത്ത സമാന്തര ശ്രേണി 16 22 28 34. പിന്നീടോ 4 18 32 46. അടുത്തത് 10 28. 28-ാമത്തെ പേജിൽ നമുക്കിനി ഒരു 3 ചോദ്യങ്ങളോട് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.